വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ മുട്ട ബിരിയാണിയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അതിനേക്കാളും മുന്നേ എൻ്റെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊന്ന് ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ലൈക്ക് ഡിസ്ലൈക്കും കൊടുക്കാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അതിനുശേഷം ബെല്ലും കൂടിയും ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ എല്ലാം ഇനി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് നമ്മൾ നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നെയ്ച്ചോറിൻ്റെ ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഇതിന് മുന്നേ മൂന്ന് വീഡിയോ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ചിക്കൻ ബിരിയാണി, ചെമ്മീൻ ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുമ്പം ചോറ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിലും ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല. അതിൻ്റെ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ ചോറ് ഇപ്പോൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് പശു നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ കാഷ്യൂനട്ടും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും കൂടിയിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാനാണ്. പിന്നെ നമ്മൾ ഉള്ളിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ കാഷ്യൂനട്ടും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചെയ്യുമ്പോൾ കുറച്ചൊന്നും ദൂരെ മാറി നിൽക്കണം, കാരണം ഇത് നമ്മൾ വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെച്ചതിന് ശേഷമാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അത് ഇട്ട് കൊടുക്കുമ്പം തന്നെ ഫുൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഒന്ന് ദൂരെ നിൽക്കുന്നത് നല്ലതാണ്, അല്ലെ മുഖത്തും കൈക്കെല്ലാം നന്നായിട്ട് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. ആ മുന്തിരിങ്ങി ഒന്ന് കുറച്ച് വലുതായിട്ട് വരുമ്പം തന്നെ നമുക്കത് മാറ്റി വെക്കാം. അധികം കരിഞ്ഞു പോകണ്ട, കരിഞ്ഞു പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് മാറ്റി വെക്കാം. അധികം കറുത്തു പോകണ്ട, ഈ ഒരു കളർ തന്നെ ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്ക് വേഗം തന്നെ മാറ്റി വെക്കാം. കാരണം പിന്നെ ചെയ്യുന്നത് അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉള്ളിയും ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ രണ്ടുള്ളിയാണ് എടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിയാണ്. ഇത് നന്നായിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നമുക്ക് വെളിച്ചെണ്ണയും കൂടിയും ചേർത്തെടുക്കാം, കാരണം എന്നാലേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ പശു നെയ്യോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇത് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നിക്കലെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഇടാം. ഇത് കുറച്ചൊരു സമയം എടുക്കുന്നതാണ്. ഇത് നമ്മൾ കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിലാക്കി വെച്ചാൽ പെട്ടെന്നിത് ശരിയായി കിട്ടും, അല്ലെ കുറച്ച് സമയമെടുക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഉണക്കമുന്തിരിങ്ങേൻ്റെത് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഇത് നമുക്ക് ആ ഫ്രൈ ചെയ്തുമ്പം തിരിയും നന്നായിട്ട്. ഇതിപ്പം നമ്മളിപ്പോൾ ലൂസായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പരിധി നമ്മൾ ഫ്രൈ ഇങ്ങനെ എന്താ പറയുക എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുമ്പം തന്നെ നമുക്ക് ഒരു ക്രിസ്പിനെസ് തിരിയും. അപ്പോൾ അധികം കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം ചെയ്യാൻ പോകുന്നത് നമ്മൾ മുട്ടയൊന്ന് പൊരിച്ചെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയും നമ്മൾ പശു നീലം കൂടിയിട്ട് മിക്സാക്കിയതാണ്. അതിനുശേഷം ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അധികമായി പോകരുത്, ഒരു ലാശം. ഇത് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ അതിനേക്കാളും മുന്നേ നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, തോടെല്ലാം കളഞ്ഞിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തോടെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മളത് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് നല്ല ഒരു തുണി വെച്ചിട്ട് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഫുൾ പൊട്ടിത്തെറുക്കുക ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പുഴുങ്ങിയ മുട്ട നമുക്ക് വെച്ച് കൊടുക്കാം. ആ ഒരു വെള്ളമൊക്കെ ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് കളഞ്ഞതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്തെടുക്കാൻ പറ്റും. ഇതൊരു മിനിറ്റ് വരെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കുക. ഇത് ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്യാൻ പറ്റുകയും ചെയ്യില്ല. ഇത് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതിപ്പോൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അപ്പം അധികം ചെയ്യണ്ട,
ഒരു മിനിറ്റ് ചെയ്താൽ മതി. ഇത് ചെയ്യുമ്പോൾ കുറച്ച് ദൂരെ നിൽക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. അതിൻ്റെ മുഖത്തൊക്കെയാണ് പൊട്ടിത്തെറിക്കുക. ഇത് ഒരു മിനിറ്റ് നമുക്കിത് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു കളറ് മാറുന്നവരെ തിരിയും. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ആ മുകളിൽ കുറച്ച് ചെറിയ ചെറിയ ബബിൾസ് പോലെ വരും മുട്ടേൻ്റെ മുകളിൽ. അപ്പോഴത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മതി, നമ്മൾ ആ ഒരു മസാലയിൽ ഇത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കുറച്ചും കൂടിയും കൂടും. ഇനി ഈ മസാല, ആ മുട്ട നമ്മൾ മാറ്റി വെച്ച് ഇനി ഈ മസാലയിൽ തന്നെയാണ് നമ്മൾ ബാക്കി ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മസാലയിലല്ല, ഈ ഒരു എണ്ണയിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം രണ്ട് വലിയ ഉള്ളിയാണ് എടുത്തത്, നേർങ്ങനെ ഇതാക്കിയതാണ്. അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു പിങ്ക് ആ ഒരു വൈറ്റ് കളറിലാണ് പോയിട്ട് നന്നായിട്ടൊന്ന് ചുരുങ്ങി വരണം. നല്ലോണം ഒന്ന് ചുരുങ്ങി വരുന്ന നേരം നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ നന്നായിട്ടിത് പെട്ടെന്ന് നല്ല ഇത് കുഞ്ഞായിട്ട് കിട്ടും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്നും കൂടിപ്പോകരുത്, കാരണം നമ്മൾ ചോറിലാക്കി വെച്ചാണ് അതിലേക്കുള്ള ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ മസാലയിലും കൂടി ഒരുപാട് ഉപ്പായി പോകാൻ പാടില്ല. പിന്നെ നമ്മൾ മുട്ട ഫ്രൈ ചെയ്യുമ്പം കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് ചെറുതായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നോക്കിയിട്ട് എടുക്കണം. ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ ആ മസാലയിൽ മൊത്തമായിട്ട് ഭയങ്കര ആ ടേസ്റ്റി അങ്ങ് പോകും. അപ്പോൾ കുറച്ച് മാത്രം എടുക്കുക. ഇനി ഇത് നന്നായിട്ട് ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇവിടെ ഇപ്പം വെളുത്തുള്ളി ഒരു അഞ്ചെണ്ണ എടുത്തിട്ടുണ്ടാവും, അഞ്ചല്ലി എടുത്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഇഞ്ചി ഒരു കഷ്ണേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നമുക്ക് കുറച്ചൊന്ന് വെന്ത് കിട്ടാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഒരു മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പം സ്പീഡാക്കിയിട്ടാണ് കേട്ടോ, ഇത്ര സ്പീഡിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മെല്ലെ ചെയ്താൽ മതി. ഇതിപ്പം കുറച്ചൊന്ന് സ്പീഡ് ആക്കി കൊടുത്തിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മളെ തക്കാളി നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം പൊടികൾ ഇട്ട് കൊടുക്കുക. ആദ്യം ഇട്ട് കൊടുത്തത് ഗരം മസാലയാണ്, കുറച്ചേ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചിക്കൻ മസാലേൻ്റെ പൗഡറാണ്. കാരണം ഇത് മുട്ടേൻ്റെ ബിരിയാണി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഒരു ടേസ്റ്റൊന്നും ഇതിൻ്റെ അകത്ത് തോന്നില്ല നമുക്ക്. അതുകൊണ്ടാണ് അവർ കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ചിക്കൻ മസാലേൻ്റെ പൗഡർ ചേർത്ത് കൊടുത്തത്. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ചെയ്യുമ്പോൾ അത്ര ഹൈയിൽ വെക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ലോലും അല്ല ഹൈലും അല്ല എന്നുള്ള ഇതിൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ആ പൊരിച്ച ശേഷം മുട്ടേൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിയില, നമ്മളെ മസാല ഇപ്പോൾ റെഡിയായി. കൂടുതൽ ഇനി പണിയൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചത് ഒന്ന് കുറച്ചൊന്ന് എടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളെ മുട്ട മസാല ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പുളിനാരങ്ങ നീരോ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം അതൊന്നും ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ മസാല റെഡിയാണ്. ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ചോറ് ഇപ്പം നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ചോറ്. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ചൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് കുറച്ച് നമ്മൾ അലങ്കാരപ്പണിയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി, കാരണം കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം ബാക്കിയുള്ള വീഡിയോസിലെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. മല്ലിയില നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത്, കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ നമ്മൾ ആ ഒരു മസാല എല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ മുട്ട മുകളിലാന്ന് വെച്ച് കൊടുക്കുന്നത്, കാരണം തായിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ മുകളിൽ ചോറിട്ടതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ആ മുട്ടയും അട വെച്ചതിന് ശേഷം കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് സിമ്മിൽ ഒരു 6-7 മിനിറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ദമ്മിന് വെക്കാം. ദമ്മിന് വെച്ചതിന് ശേഷം നമുക്ക്
ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റിന് ശേഷം എടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്.